കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ രക്തദാന ക്യാമ്പ് മുണ്ടക്കയത്ത് സംഘടിപ്പിച്ചു. ഡിവൈഎഫ്ഐ മുണ്ടക്കയ മേഖലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ രക്തദാന ക്യാമ്പ് നടന്നു. കോവിഡ് മാനദണ്ഡങ്ങൾ പാലിച്ച് 100 യുവാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ടാണ് ക്യാമ്പ് നടത്തിയത്. ഡിവൈഎഫ്ഐ കാഞ്ഞിരപ്പള്ളി ബ്ലോക്ക് സെക്രട്ടറി അജാസ് റഷീദ് ക്യാമ്പ് ഉദ്ഘാടനം ചെയ്തു. ഇപ്പൊ നമുക്കെല്ലാം അറിയാം, കേരളത്തിൽ ഏത് ഗവൺമെന്റ് അധികാരത്തിലിരുന്നാലും ഏറ്റവും അധികം ബ്ലഡ് ദാനം ചെയ്തിട്ടുള്ള സന്നദ്ധ പ്രവർത്തനത്തിൽ സംഘടനയുടെ പേര് അല്ലെങ്കിൽ അതിന്റെ അവാർഡ് വാങ്ങിയിട്ടുള്ള സംഘടനയും ഡിവൈഎഫ്ഐ. ഇപ്പോൾ ഈ ഏറ്റവും ദുരന്തപൂർണമായിട്ടുള്ള മഹാമാരിയുടെ കാലഘട്ടത്തിൽ നമുക്കറിയാം കോവിഡ് വാക്സിനേഷൻ എടുക്കുന്നു, അതോടൊപ്പം തന്നെ കോവിഡ് വന്നതിന് ശേഷവും കുറേ അധികം ദിവസങ്ങൾ കഴിഞ്ഞാൽ മാത്രമേ രക്തം കൊടുക്കാൻ കഴിയുകയുള്ളൂ എന്നൊരു സാഹചര്യം നിലനിൽക്കുകയാണ്. ഇത് തിരിച്ചറിഞ്ഞുകൊണ്ട് ഡിവൈഎഫ്ഐ തുടക്കത്തിൽ തന്നെ കോവിഡിൻ്റെ രണ്ടാം ഘട്ടത്തിൻ്റെ തുടക്കത്തിൽ തന്നെ പ്രധാനപ്പെട്ട മെഡിക്കൽ കോളേജുകളിലടക്കം തന്നെ രക്തത്തിന് ദൗർലഭ്യം വരാതിരിക്കുന്നതിന് വേണ്ടിയുള്ള ഏറ്റവും മാതൃകാപരമായിട്ടുള്ള പ്രവർത്തനം ഏറ്റെടുത്തുകൊണ്ട് ഒരു ദിവസം പോലും ഇടതടവില്ലാത്ത വിധം മെഡിക്കൽ കോളേജുകളിൽ ബ്ലഡ് രക്തം ദാനം ചെയ്തു പോവുകയാണ്. ആ പ്രവർത്തനങ്ങൾക്ക് പിന്തുണ അർപ്പിച്ചുകൊണ്ട് ഡിവൈഎഫ്ഐയുടെ മുണ്ടക്കയം മേഖലാ കമ്മിറ്റി നടത്തുന്ന ഈ മഹത്തായ പ്രവർത്തനത്തിന് എല്ലാവിധമായിട്ടുള്ള അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു. കോവിഡ് വാക്സിനേഷൻ നടക്കുന്ന പശ്ചാത്തലത്തിൽ ബ്ലഡ് ബാങ്കുകളിൽ രക്തത്തിന്റെ കുറവ് നേരിടുന്നത് പരിഹരിക്കാനാണ് ഡിവൈഎഫ്ഐ ഇത്തരത്തിൽ ഒരു ക്യാമ്പ് സംഘടിപ്പിച്ചത്. ജില്ലാ പഞ്ചായത്ത് അംഗം പി ആർ അനുപമ, ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് അജിത രതീഷ്, മുണ്ടക്കയം പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി വി അനിൽകുമാർ, പി കെ പ്രദീപ്, സി പി എം ലോക്കൽ സെക്രട്ടറിമാരായ എം ജി രാജു, റജീന റഫീഖ്, ഡിവൈഎഫ്ഐ ഭാരവാഹികളായ റിനോഷ് രാജേഷ്, ഹേമന്ത് ശ്രീനിവാസ്, സുമേഷ് കെ ടി, ജിതിൻ ജോർജ്, ശരത് ചന്ദ്രൻ, പ്രിൻസ് എന്നിവർ നേതൃത്വം നൽകി. ജില്ലാ പഞ്ചായത്ത് അംഗം പി ആർ അനുപമയും ബ്ലോക്ക് പഞ്ചായത്ത് അംഗം പി കെ പ്രദീപും രക്തദാനത്തിൽ പങ്കാളികളായി.